നിതിൻ അഗർവാൾ അദ്ദേഹത്തിനെ ബി എസ് എഫ് ഇന്ന് പുറത്താക്കി. ബി എസ് എഫ് ഇന്ന് പുറത്താക്കിയെങ്കിലും അദ്ദേഹം കേരളത്തിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടോ? വന്നോ? ജോലി ചെയ്തോ? ഇല്ല ഇല്ല ഇല്ല. അദ്ദേഹത്തിന് ഡി ജി പി ആകാനാണ് ആഗ്രഹം. ഡി ജി പി ആവാൻ ആഗ്രഹം ഇല്ല. ഇല്ല ഇവിടെ അന്ന് ആദ്യം പറഞ്ഞിട്ട് കേരളത്തിന്റെ ഡി ജി പി ആകാൻ നിതിൻ അഗർവാൾ എന്ന് പറയുന്ന കേരള കേഡറിൽ 1989 ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന് കേരളത്തിന്റെ ഡി ജി പി ആകാൻ താല്പര്യമില്ല. ഇനി ആയാലേ പറ്റൂ. ഇല്ല, ഇനി ആവാ. ഇനി ഈ ഇപ്പോ ഇരിക്കുന്ന ഷേഖ് ദർബേഷ് സാഹിബിന് അടുത്ത വർഷം വരെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു വർഷം. ഇനിയിപ്പോൾ അത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം വരികയാണ്. ഒന്ന്, ഇദ്ദേഹം എവിടെ പോയി എന്നറിയില്ല. കേരള സർക്കാരിനെ അറിയിച്ചില്ല. കേരള സർക്കാരിനെ സാധാരണ കേന്ദ്രത്തിൽ നിന്ന് മടക്കി അയക്കുന്നവര് കേരള സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടത്. 2 മാസത്തെ അവധി അവർക്ക് എടുക്കാം. ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 2 മാസത്തെ അവധി അവർക്ക് എടുക്കാം. പക്ഷേ ഈ അവധി ഇവിടെ അറിയിക്കണം. ഇതുവരെ അറിയിച്ചിട്ടില്ല. എവിടെ പോയെന്നറിയാൻ വയ്യ. എവിടെ പോയെന്നറിയാൻ വയ്യ. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ ഇവിടെ വരാൻ താല്പര്യമല്ല. ഇവിടെ ഇവിടെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം ഇവിടെ ഡി ജി പി ആക്കാൻ നോക്കിയത്. കാരണം ഇവിടുത്തെ കേരളത്തിലെ ഇപ്പോഴുള്ളതിൽ ഇപ്പം നമുക്ക് മൊത്തം 4 DGP മാർ, 3 കേഡറിലുള്ള ഒരു, 1 എക്സ് കേഡറിലെ ഒരാൾ, ഒന്നും കൂടെ കൂട്ടി 4 പേര്. അപ്പം ഇതിൽ ഏറ്റവും സീനിയറാണ് അദ്ദേഹം. ആ ഷേഖ് ദർബേഷ് സാഹിബിനെ ഡി ജി പിയെക്കാൾ ഇപ്പൊ ഇരിക്കുന്ന സീനിയറാണ് പിന്നെ. അപ്പൊ അദ്ദേഹം ഇവിടെ തിരിച്ചു വന്നാലും പ്രശ്നമാണ്. അദ്ദേഹത്തിന് ഏത് ചുമതല കൊടുക്കും? ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന ഡി ജി പിക്ക് തുല്യമായിട്ടുള്ള ചുമതല കൊടുക്കണമെങ്കിൽ വിജിലൻസിന്റെ ഡയറക്ടറായിട്ട് ഇദ്ദേഹത്തെ വെക്കണം. അവിടെ യോഗേഷ് ഗുപ്തയെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നിയമിച്ചു. അദ്ദേഹം ഇന്ന് ജോയിൻ ചെയ്തു. ഇനി അവിടെ സ്ഥലമില്ല. പിന്നെ എവിടെ കൊണ്ടുപോയി വെക്കും ഇദ്ദേഹത്തെ? വേറെ സ്ഥലവും എവിടെയാണ്? ഡി ജി പിക്ക് തുല്യമായിട്ടുള്ള പദവി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് കേരള പോലീസിന്റെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അതിനേക്കാൾ വലിയ പ്രശ്നം ഇദ്ദേഹം എവിടെ പോയെന്ന് ഇവരെ അറിയിക്കുന്നില്ല. അദ്ദേഹത്തെ ഈ ജൂലൈ 31 അവര് ബി എസ് എഫിന്റെ തലപ്പത്ത് നിന്നും ആഭ്യന്തര മന്ത്രാലയം നീക്കിയത്. കാരണം രാജ്യാന്തര അതിർത്തി നോക്കുന്നത് ബി എസ് എഫ് ആണ്. അവിടെ നിന്ന് സ്ഥിരമായി ആളുകൾ ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ സൈന്യത്തിനിട്ട് അടിക്കുകയും അതുപോലെ തന്നെ ജമ്മു മേഖലയിൽ വലിയ കുഴപ്പം അവന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുവരെ ഇല്ലാത്ത പ്രശ്നമാണ് ഇദ്ദേഹം വന്ന ശേഷം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് പിന്നെ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനെയും രണ്ടുപേരെയും അവർ പുറത്താക്കി. ഖുറേഷി, വൈ വി ഖുറേഷി. അപ്പൊ ഇവരെ രണ്ടുപേരെയും പിന്നെ ബി എസ് എഫ് പിന്നെ ആഭ്യന്തര മന്ത്രാലയം നീക്കിയത്. ഈ സാധാരണ ഈ പറയുന്ന പോലെയുള്ള നടപടികൾ, ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാറുണ്ടെങ്കിലും ബി എസ് എഫിലോ സി ആർ പി എഫിലോ ഒന്നും കേന്ദ്രം ഇങ്ങനെ കയറി ഇടപെടാറില്ല. ഇത്ര ഒരു ആക്ഷൻ സ്വീകരിക്കാറില്ല. ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് കേന്ദ്രം ഇത്രയും കർശനമായിട്ടുള്ളൊരു പിന്നെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയമാനം ഉള്ളത് മോദി ഇത്തവണ വന്നത്, 3rd തവണ നമ്മൾ 400 സീറ്റ് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തിന്റെ കരുത്ത് ചോർന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം വരുന്നു. 2nd, ഇദ്ദേഹം വന്നതിന് ശേഷം നിരന്തരം അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറി കാശ്മീരിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു ചർച്ച വന്നത് കാശ്മീരിലല്ല, ജമ്മുവിൽ കാശ്മീരിൽ ശ്രദ്ധ മാറ്റിയിട്ട് ജമ്മുവിലേക്ക് പോയി. അപ്പോൾ ഒരു വന്നത് മോദി പഴയതുപോലെ കരുത്തനല്ല, അദ്ദേഹത്തിന്റെ കരുത്ത് ചോർന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അടിയന്തിരമായി ഇദ്ദേഹത്തിനെ മാറ്റിയതിന് പിന്നിൽ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടായതിനെ ഇദ്ദേഹത്തിനെ അവിടെ ഇരുത്തിയിരുന്നെങ്കിൽ. പിന്നെ നമ്മുടെ സൈനികർക്കിട്ട് അടിക്കല്ലേ അവന്മാർ വന്നിട്ട്. അവന്മാരവിടെ വന്ന് ഈ കാടുകളിൽ പിന്നെ ഈ പറയുന്ന പോലെ മഞ്ഞിൽ ഒളിച്ചിരുന്നിട്ടുള്ള കളി കളിച്ചോണ്ടിരുന്നു. നമ്മൾ ഈ കിഴക്കൻ തൂക്കായിട്ടുള്ള സ്ഥലമല്ലേ ഇത്? അവിടെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും അധികം ഇല്ലാത്ത കാശ്മീർ പോലുള്ള പ്രശ്നങ്ങൾ ജമ്മുവിൽ ഇല്ലായിരുന്നു. അവിടെ മാത്രമല്ല, ഹിന്ദുഭൂരിപക്ഷ മേഖലയാണ്, അവിടുത്തെ ജനങ്ങൾക്കിട്ട് അടി കൊടുക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ സൈന്യത്തിനെ ഇട്ട് ഒളിച്ചിരുന്നിട്ട് സൈന്യത്തിന്റെ കോൺവോയെ ആക്രമിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവന്മാർ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അവർ നോക്കുമ്പോഴത്തേക്ക് ഇത് കയറി വന്നത് സൈന്യത്തിന്റെ മേഖലയിൽ നല്ല കയറി വന്നിരിക്കുന്നത്, ഇത് ബി എസ് എഫിന്റെ ഏരിയ എന്നാണ് കയറി വന്നിരിക്കുന്നത്. ബി എസ് എഫിന്റെ തലപ്പത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഒരു ബന്ധവും ഇല്ല. ഇദ്ദേഹം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇദ്ദേഹം ഈ പറയുന്ന ബി എസ് എഫ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ ബി എസ് എഫ് എന്ന് പറയുന്നത് മറ്റ് സേനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ട സംവിധാനമാണ്. പക്ഷെ ഇത് ബാക്കിയുള്ള സേനകളെ ഏകോപിപ്പിക്കുന്നതിനകത്ത് ഇദ്ദേഹം ഇല്ല. ഇദ്ദേഹം ഇതൊന്നും കാര്യമായിട്ട് എടുക്കാതെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കേന്ദ്രം കടുത്ത നടപടി എടുത്തത്. അപ്പൊ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ കൊണ്ടുവന്ന് ഡി ജി പി ആക്കാൻ പറ്റൂ? ഇവിടെ ഡി ജി പി ആക്കി കഴിഞ്ഞാൽ 1st ഇവിടുത്തെ സർക്കാർ മൊത്തത്തിൽ ഇതായിട്ട് നിൽക്കുകയാണ്, പേരദോഷം കേട്ട് നിൽക്കുകയാണ്. അതിന്റെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ പിടിച്ച് ഡി ജി പി ആക്കി കഴിഞ്ഞാൽ അത് മതി ഇതിനേക്കാൾ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ. പക്ഷേ ഇനിയിപ്പോ ഷേഖ് ദർബേഷ് സാഹിബ് ഇറങ്ങുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് എന്തായാലും അടുത്ത വർഷം വരെയുള്ള നീട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് സംസ്ഥാന സർക്കാർ വിചാരിക്കത്തേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും ഈ പറയുന്ന വരാൻ പോകുന്നത് നിതിൻ അഗർവാളാണ്. നിതിൻ അഗർവാളിന് 2026 വരെ സർവീസ് ഉണ്ട്. 2026 വരെ സർവീസ് ഉണ്ട്. 2026 വരെ സർവീസ് ഉണ്ട് ഇവിടുത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനുമാണ്. പിന്നെ ഈ സഞ്ജീവ് കുമാർ പട്ജോഷി,
അദ്ദേഹം ലീവിലാണ്. പിന്നെ റബാഡ ചന്ദ്രശേഖരും ഹരിനാഥ് മിശ്രയും, അവർ രണ്ടുപേരും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. പിന്നെ ഉണ്ടായിരുന്ന വിനോദ് കുമാർ അമേരിക്കയിലേക്ക് പോകും. ഡി കെ വിനോദ് കുമാർ അദ്ദേഹം ഇന്ന് അമേരിക്കയിലേക്ക് പോവുകയും അത് അദ്ദേഹത്തിന് വളരെ പിന്നെ മാനസികമായ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അവധി ചോദിച്ചപ്പോൾ കൊടുത്തില്ല, അവധി ചോദിച്ചപ്പോൾ കൊടുത്തില്ല, അത് അദ്ദേഹത്തെ പരിഗണിക്കേണ്ട പോസ്റ്റുകളൊന്നും പരിഗണിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ടായ പ്രശ്നമാണ്. പിന്നീട് അദ്ദേഹത്തിന് വളരെ മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടായപ്പോഴാണ് വിജിലൻസിന്റെ ഡയറക്ടറായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ കോസ്റ്റലി വരെ കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായി, കാരണം അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ടി കെ വിനോദ് കുമാർ. അപ്പോൾ അദ്ദേഹം ഇന്നിപ്പോൾ പോവുകയാണ്. എന്നാലും അദ്ദേഹം പിന്നെ വിജിലൻസ് ആസ്ഥാനത്ത് എത്തിയിരുന്നു. ഇന്നലെ വിജിലൻസ് ആസ്ഥാനത്ത് ഇപ്പോൾ യാത്രയപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. യോഗേഷ് ഗുപ്തയായിട്ട് കണ്ടിരുന്നു. അപ്പോൾ യോഗേഷ് ഗുപ്തയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അദ്ദേഹത്തിന് ഇപ്പോൾ ഡി ജി പി ആവാൻ പറ്റില്ല. അതായത് ഇനിയിപ്പോൾ ഈ പറയുന്ന നാല് പേരിൽ ആരും ഒരുമിച്ചാലും യോഗേഷ് ഗുപ്തയാണ് ഈ പിന്നെ ഡി ജി പി ആയിട്ട്, അടുത്ത ഡി ജി പി ആവേണ്ട യോഗേഷ് ഗുപ്തയും, അത് കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ മനോജ് എബ്രഹാമും ഡി ജി പി ആവേണ്ടതാണ്. ഇവർക്ക് ഇവരുടെ എല്ലാം ഡി ജി പി പ്രൊമോഷനിൽ ഇത് ഇദ്ദേഹം തിരിച്ചു വരുന്നത് ബാധിക്കും. പിന്നെ ഇദ്ദേഹത്തെ എങ്ങനെ ഉണ്ടോ ഈ ആ പിന്നെ കൺസെഷൻ ബോർഡ് പോലീസിന്റെ, കേരള പോലീസിന്റെ കൺസെഷൻ ബോർഡിൽ കൊണ്ടിടാൻ പറ്റുമോ? അവിടെ ഇനി വേക്കൻസി ഉള്ളൂ. പിന്നെ ഫയർ സർവീസിൽ കെ പത്മകുമാറാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റി എവിടെയും കൊണ്ടുപോകത്തില്ല. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയും കൊണ്ടിടാൻ സാധ്യതയില്ല. കാരണം കെ പത്മകുമാറും സി പി എമ്മിന്റെ നേതൃത്വമായിട്ട് നല്ല രസത്തിലല്ല. അദ്ദേഹം ഇവിടെ എ ഡി ജി പി ആയിരുന്ന സമയത്ത് യു ഡി എഫിന്റെ കാലത്ത് അദ്ദേഹം ചെയ്ത ചില പ്രവൃത്തികൾ സി പി എമ്മിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ശരിക്കും ഇപ്പോൾ വിജിലൻസിന്റെ ഡയറക്ടറായിട്ട് കൊണ്ടുവരേണ്ടത്. അത് കൊണ്ടുവരാതിരുന്നത് സംസ്ഥാന സർക്കാരിന് പേടിയുണ്ട്. കെ പത്മകുമാറിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിജിലൻസ് ഇരിക്കുമ്പം സൂക്ഷിച്ച് ഒരാളെ ഇവിടെ കൊണ്ടുവച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ എടുക്കുന്ന പണ്ട് വിജിലൻസ് മറ്റേ ഇദ്ദേഹത്തെ കൊണ്ടിരുത്തിയാണല്ലോ, ജേക്കബ് തോമസിനെ ഇരുത്തിയതാണല്ലോ. അദ്ദേഹം ആദ്യം പിണറായി ആയിട്ട് നല്ല ടേംസിലായിരുന്നു, പിന്നീട് തെറ്റി. അങ്ങനെയാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ സർവീസ് ഇരുന്നുകൊണ്ട് പുസ്തകം എഴുതി. അത് പിന്നീട് സർവീസിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വിരമിക്കേണ്ടി വിരമിച്ചു പോയി. അദ്ദേഹം പിന്നീട് ദീർഘകാലം ഇവരുടെ ശത്രുവായിട്ട് തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് ഈ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇത് ത്വരിതാന്വേഷണത്തിന് ഉത്തരവിടാൻ പറ്റും? ആ വിജിലൻസ് മേധാവി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അവിടെ ഇരുന്നിട്ട് പണി കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സി എം ഇട്ട് വേണമെങ്കിൽ സി എമ്മിനോ അദ്ദേഹത്തിന്റെ മരുമകനോ പിന്നെ ഈ പൊതുമരാമത്ത് വകുപ്പൊക്കെ അല്ലേ ഇരിക്കുന്നത് കൈ, അതിലെ കൊണ്ടുപോയിട്ട് ഒരു ത്വരിതാന്വേഷണത്തിന് അങ്ങോട്ട് ഇതിട്ട് കഴിഞ്ഞാലേ വലിയ വാർത്തയാവും. അന്വേഷണത്തിന് ഇതിരിക്കുന്ന ആൾ അധികാരത്തിൽ എന്തിനിരിക്കുന്നു, രാജിവെച്ച് പോകേണ്ടി വരും പലർക്കൂടെ. അതുകൊണ്ട് സൂക്ഷിച്ചേ ചെയ്യാൻ പറ്റും. അപ്പൊ കെ പത്മകുമാറിനെ അവിടെ കൊണ്ടുപോയി അവിടെ ഇരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കെ പത്മകുമാറിനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്, ഫയറിൽ ഇരുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി പറഞ്ഞത്. ഇപ്പൊ കേരള പോലീസിന്റെ മൊത്തത്തിൽ അതായത് നിതിൻ അഗർവാളിനെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും? അക്കോമഡേറ്റ് ചെയ്യാൻ അദ്ദേഹം വരണ്ടേ? വഴി കാണിച്ചു കൊടുക്കുക, വഴി ചിന്നുമുയലിന് വഴി കാണിച്ചു കൊടുക്കുക പറയുന്നത്. അദ്ദേഹം വന്നാലെല്ലാം ഇവിടെ കാര്യങ്ങൾ നടക്കും. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ, ഈ ഐ ടി ബി പിയിലും സി ആർ പി എഫിന്റെ ഓപ്പറേഷൻസ് അഡീഷണൽ പിന്നെ ഡയറക്ടറായിട്ടിരുന്ന അദ്ദേഹമാണിത്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ വലിയ ചുമതലയിലൊക്കെ ഇരുന്ന എസ് എസ് ബിയിൽ ഇരുന്ന ഈ ഉദ്യോഗസ്ഥനെ എങ്ങനെ പാളിയെന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥന് കേന്ദ്രത്തിൽ ഇരുന്ന് നല്ല ശീലമുണ്ട്. ഈ ഉദ്യോഗസ്ഥന് കേന്ദ്ര സർവീസുകളിൽ ഇരുന്ന് നല്ല ശീലമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബി എസ് എഫിന്റെ മേധാവിയായിട്ട് പിന്നെ 2023 ജൂൺ 12 അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. 31st മേധാവിയായിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ആ 6 മാസം അതിനും 6 മാസം അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പൊ പോലും ഇല്ലാത്തൊരു പ്രശ്നം ഇദ്ദേഹം വന്നപ്പോഴുണ്ടായി. അതെ. അന്നേരം മൂലം അവിടെ യാതൊരു വിഷയങ്ങളും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ താഴെ ഉള്ള ഉദ്യോഗസ്ഥരുമായിട്ടില്ല, ഈ രാഷ്ട്രീയ നേതൃത്വവുമായിട്ടില്ല. അതെ, ഈ മൂന്നാം മോദി സർക്കാർ വന്ന ശേഷം എങ്ങനെയാണ് ഈ ഏകോപനം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയത്? അത് എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ അത് കേന്ദ്രം അന്വേഷിക്കും. എങ്ങനെയാണ് ഈ ഏകോപനം പാളിയതിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കേന്ദ്രം അന്വേഷിക്കും. വെറുതെ ഒന്നും എന്താ പറയുക, ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രശ്നം പെട്ടെന്നൊരു ദിവസം അവിടെ ഉടലെടുക്കുക, അത് രാജ്യാന്തര അതിർത്തിയിരിക്കുന്ന ബി എസ് എഫിന്റെ ഇതിൽ കൂടി കയറി വരുന്നു. രാജ്യാന്തര അതിർത്തി സംസ്ഥാനങ്ങളിൽ കൂടെ കടന്നുപോകുന്ന നിയന്ത്രണ രേഖകളുടെയും ഒക്കെ ഈ നിയന്ത്രണ രേഖകളുണ്ടല്ലോ സംസ്ഥാനത്തിൽ കൂടെ കടന്നു പോകുന്നത്, അവിടെയൊക്കെ കാവൽ നിൽക്കുന്നത് ബി എസ് എഫ് ആണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ എങ്ങനെ പാളുന്നു, അതൊരു വലിയ ചോദ്യമാണ്. അത് കേന്ദ്രം അന്വേഷിക്കും ഇക്കാര്യം. അത് വിശദമായിട്ട് അത് ഈ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ അന്വേഷണം ഉണ്ടാകും. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ വന്നിട്ട് അവിടെ അത്രയും കുഴപ്പമുണ്ടാക്കിയ ആൾ ഇവിടെ വന്ന് ഡി ജി പി ആക്കിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഡി ജി പി എന്ന് പറയുന്നത് എന്താ, ലോ ആൻഡ് ഓർഡറിന്റെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മൊത്തം നിയന്ത്രിക്കുന്ന അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളാണ് ഈ പറയുന്ന ഡി ജി പി. ആ ഡി ജി പി ആയിട്ട് ഇദ്ദേഹത്തെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? എങ്ങനെ കൊണ്ടുവന്ന് ഇനി ഇദ്ദേഹം ഇവിടുത്തെ ഡി ജി പി ആവുന്ന കാഴ്ചയൊന്ന് ആലോചിച്ച് നോക്കുക. അത് വലിയ വിമർശനം സർക്കാരിന് കേൾക്കേണ്ടി വരും. പിന്നെ രണ്ട്, ഇദ്ദേഹത്തെ എവിടെ അക്കോമഡേറ്റ് ഇപ്പൊ ഈ വരുമ്പോ ഇനി എവിടെ
എവിടെ കൊണ്ടുവന്ന് വെക്കുമെന്നുള്ളത് അതൊരു കേരള പോലീസിലെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കും. പിന്നെ ഈ യോഗേഷ് ഗുപ്തയെയും മനോജ് അബ്രഹാമിനെയും പോലെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇനി സ്ഥാനക്കയറ്റം കിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരും. ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ബോർഡ് കേട്ടോ, കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ബോർഡ് അവിടെ ഒഴിവ് കിടപ്പുണ്ട്. പക്ഷെ അവിടെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ എങ്ങനെ കൊണ്ടുവെക്കും, അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. എന്തായാലും നിലവിലെ ഡി ജി പി ആണെങ്കിൽ പേര് ദോഷം കേട്ടിട്ട് നിൽക്കുക. അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ഓഫീസിൽ കൊണ്ടുവന്ന് പിന്നെ എന്താ പണം കൈ പിന്നെ 500,000 രൂപ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നാണ് ഓഫീസിൽ വെച്ച് മേടിച്ചു. അത് ലിക്വിഡ് മണി എന്തിനാണ് മേടിച്ചത്? അത് നികുതി വെട്ടിക്കാനല്ലേ, നികുതി വെട്ടിക്കാനുള്ള പരിപാടിയല്ലേ ആ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നികുതി വെട്ടിപ്പിന് പോലും ആരോപണം കേട്ട് ഒടുവിൽ ഈ പറയുന്ന പരാതിക്കാരൻ്റെ കൈയും കാലും പിടിച്ചാണ് കേസിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഒഴിവായിരിക്കുന്നത്. ആ അങ്ങനെ ഒരു ഡി ജി പി ആണ് ഇപ്പോൾ ഷെയ്ഖ് ദർബേർ സാഹിബ് അവിടെ ഡി ജി പി ആയിട്ടിരിക്കുന്നത്. മൊത്തത്തിൽ എല്ലാം പേരുദോഷം കേൾക്കുന്ന ആൾക്കാരാണ്, മൊത്തത്തിൽ പേരുദോഷം കേൾക്കുന്ന ആൾക്കാരെല്ലാം നമ്മുടെ കേരള പോലീസിന്റെ ഡി ജി പി ആകാൻ പോവുകയാണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.